ഫെസ്റ്റിവലിന്റെ ഭാഗമായി അമ്മമാർക്ക് കാരുണ്യ സ്പർശവും സുറുമി വയനാട് നയിച്ച സംഗീത വിരുന്നും ഡിജെ നൈറ്റും സംഘടിപ്പിച്ചു. ഉമ്മമ്മച്ചൻ സന്തോഷം പറയാൻ ഉദ്ദേശിക്കല്ല, ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ പറഞ്ഞ് അവതരിപ്പിച്ച് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നമ്മുടെ കടൽ തീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിമ്പടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് മനസ്സിലുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ, കഴിഞ്ഞ ദിവസം എന്നുള്ള ഏപ്രിൽ 14 വന്ന പതാക ഉയർത്തപ്പോൾ ചില കാര്യങ്ങൾ മനസ്സ് തൊട്ടുകൊണ്ട് നിങ്ങൾ ചില കാര്യം പറയുകയുണ്ടായി. വീണ്ടും അത് ആവർത്തിച്ചു പറയണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്നാലും ചില ചില കാര്യങ്ങൾ ഘട്ടഘട്ടമായി ഒരു നിങ്ങളെ പോലെ ഒരു പ്രതിനിധി, ഞാൻ ഒരു സ്ഥലത്തും അങ്ങനെ MLA ആണെന്നോ വെല്ലുവനോന്നും പറയലില്ല, നിങ്ങളെപ്പോലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. വലിയൊരു മാറ്റം നമ്മൾ കടൽ പ്രദേശവുമായി ബന്ധപ്പെട്ട് വലിയൊരു വികസനത്തെ ആഗ്രഹമുണ്ട്. ആഗ്രഹം ഘട്ടഘട്ടമായി ഈ പ്രദേശത്ത് നടപ്പാക്കുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് തരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചില കാര്യങ്ങളിലേക്ക് പറയേണ്ടതുണ്ട്. ശോഭ സുബിൻ അധ്യക്ഷനായി, കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ER ബൈജു മുഖ്യാതിഥിയായി. 2017-18 പീരീഡിലാണ് വൽപ്പാട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിട്ട് ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് കണ്ട കഴിമ്പ്രം ബീച്ച് അല്ല ഇന്ന് കാണുമ്പോൾ, കാരണം വലിയ രീതിയിലുള്ള വലിയൊരു വികസനത്തിന്റെ കാൽവെപ്പുകൾ ഇവിടെയുണ്ട്. കാരണം അന്ന് ഈ ചെല്ലുമ്പോൾ ഇവിടെയുള്ള ഈ നടപ്പാതയും കംഫർട്ട് സ്റ്റേഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് 2017 ഏകദേശം വലിയ 6 വർഷത്തിന് ശേഷമുള്ള മാറ്റം വളരെ വലുതാണ്. ഇതുപോലെയുള്ള മാറ്റങ്ങൾ നമ്മുടെ നാടിന്റെ നന്മയ്ക്കും ഇതുപോലെ കൂട്ടായ്മയ്ക്കും വലിയ ഭാഗമായി തീരട്ടെന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ 2018 ശേഷമുള്ള പ്രളയത്തിനും അതിനുശേഷമുള്ള കോവിഡിന് ശേഷമുള്ള നമ്മുടെ ഒത്തൊരുമകൾ വളരെ കൂട്ടായ്മകൾ കുറഞ്ഞ ഒരു കാലഘട്ടത്തിന് ശേഷം ഇതെല്ലാം നമ്മൾ തരണം ചെയ്തുകൊണ്ട് വളരെ മഹത്തായ രീതിയിൽ, മനോഹരമായ രീതിയിൽ നമ്മളിപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ. ശിവകുമാർ പണ്ടാരപറമ്പിൽ, ഷൈൻ പട്ടാലി, സുരേന്ദ്രൻ നേടിയിരിപ്പിൽ, മധു കുന്നത്ത്, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, സുജിന്ദ് പുല്ലാട്ട, PD ലോഹിതാക്ഷൻ, സൗമ്യൻ നേടിയിരിപ്പിൽ, അജ്മൽ ഷെരീഫ്, സുമേഷ് പാനാട്ടിൽ, പ്രജീഷ് കൊല്ലാറ എന്നിവർ സംസാരിച്ചു. ഓട്ടൻതുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥിനെ ചടങ്ങിൽ ആദരിച്ചു. ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി. ചൂടുകൂടിയോ? എന്നാൽ ഇനി കൂളാകാം, അതും ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ. മാർവൽ ഏജൻസി അവതരിപ്പിക്കുന്നു സമ്മർ കൂൾ സെയിൽ. എല്ലാ ബ്രാൻഡഡ് ACകളും അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ വെറും 1 രൂപ കൊടുത്ത് AC സ്വന്തമാക്കാൻ അവസരം. മെഗാ നറുക്കെടുപ്പിലൂടെ 2 പേർക്ക് വിദേശയാത്രയ്ക്ക് അവസരം. എല്ലാ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സ്മാർട്ട് വാച്ച് സമ്മാനം. പലിശരഹിത വായ്പയോടൊപ്പം എക്സ്ചേഞ്ച് സൗകര്യവും. മാർവൽ ഏജൻസീസ്, ഇരിഞ്ഞാലക്കുട.
ചിട്ടയായ അധ്യാപനത്തോടൊപ്പം ആധുനിക സജ്ജീകരണങ്ങളുമായി ന്യൂട്ടൺസ് ലേണിംഗ് ഹബ്. പരിചയ സമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾക്കൊപ്പം മോക്ക് ടെസ്റ്റ്, റിവിഷൻസ്, സ്റ്റഡി മെറ്റീരിയൽസ് എന്നിവയിലൂടെ ചിട്ടയായ പരിശീലനം. 5 മുതൽ 10 വരെയുള്ള സ്റ്റേറ്റ് CBSE ട്യൂഷൻ ബാച്ചുകൾ, +1+2 സയൻസ് സെറ്റ് കോമേഴ്സ് ട്യൂഷൻ, +1+2 CBSE സയൻസ് ബാച്ചുകൾ. വിദ്യാഭ്യാസത്തോടൊപ്പം ന്യൂട്ടൺസ് ഡേ, സ്പോർട്സ് ഡേ, ഫെസ്റ്റിവൽസ്, സയൻസ് ആൻഡ് ആർട്ട് എക്സ്പോ തുടങ്ങി വിവിധങ്ങളായ വിജ്ഞാന ആഘോഷ പരിപാടികളും. ന്യൂട്ടൺസ് ലേണിംഗ് ഹബ്, തൃപ്രയാർ ആൻഡ് ചന്ദ്രാപിന്നി. 2023-24 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 10th CBSE, 12th CBSE ക്ലാസുകൾ March 1 മുതലും 10th സ്റ്റേറ്റ്, 8th, 9th വെക്കേഷൻ ക്ലാസുകൾ April 1 ആരംഭിക്കുന്നു.